എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഒരു പരിപൂർണ വീഡിയോ അല്ല. അസോള കോഴി തിന്നുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു വീഡിയോയാണ്. ഈ അസോള ആർത്തിയോടെ തിന്നുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീറ്റ ചെലവ് വളരെയധികം നമുക്ക് അസോള കൊടുക്കുന്നതിലൂടെ കുറക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അസോളക്ക് ചെലവ് വളരെ കുറവാണ് എന്ന്. ഒരു പിടി അസോള ഒരു ടാങ്കിലിട്ടതും അത് പെരുകി വന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ കോഴികൾക്കും അതുപോലെ തന്നെ അത് മാറ്റിക്കാം. ഇത് ഇന്ന് തയ്യാറായി. അസോളയുടെ കൂടെ നമ്മൾ വളരെ കുറച്ച് തീറ്റയോ ചോറോ കൂടി ചേർക്കുകയാണെങ്കിൽ പിന്നെ ഏത് തിന്നാത്ത കോഴികളും താറാവുകളും എല്ലാം തിന്നുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അവരത് തീർത്ത് ആർത്തിയോടെ തിന്ന് തീർത്ത് കഴിഞ്ഞു. അത് ഇതുപോലെ മുഴുവനും അസോളയായിരുന്നു. പെട്ടെന്ന് പിന്നെ മറ്റ് പോഷകഘടകങ്ങൾ കൂടി ലഭിക്കാൻ വേണ്ടിയാണ് അതിൽ അല്പം കോഴിത്തീറ്റ കൂടി ചേർത്തത്. അത് മുഴുവനും തിന്ന് കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്ത പിന്നെ ഒരു വീഡിയോയാണ്. ഒരു പരിപൂർണമായ ഒരു വീഡിയോ അല്ല. നേരത്തെ മുമ്പ് ചെയ്ത വീഡിയോ അസോള കൃഷി ചെയ്തുകൊണ്ട് എങ്ങനെ തീറ്റ ചെലവ് എങ്ങനെ കുറക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തീറ്റ ചെലവ് കുറക്കുന്നത് എങ്ങനെയെന്ന് കോഴികൾ ആർത്തിയോടെ അസോള തിന്നുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് പിന്നെ വീഡിയോ ചെറിയ വീഡിയോ ആണെങ്കിലും വീക്ഷിച്ചതിന് നന്ദി. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് കഴിഞ്ഞ വീഡിയോയുടെ ഒരു അനുബന്ധമായിട്ട് ഒരു വീഡിയോ വേറൊരു വീഡിയോ സെപ്പറേറ്റായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പൂർണ്ണമായൊരു വീഡിയോ അല്ല. നിങ്ങൾക്ക് തിന്നത് കാണിച്ചു തരണമെങ്കിൽ മാത്രം ചെയ്തതാണ്. പുതിയ എല്ലാ കൃഷിക്കാർക്കും കോഴിയാവട്ടെ താറാവട്ടെ പ്രാവാവട്ടെ മുയലാവട്ടെ മറ്റു വ്യത്യസ്ത ജന്തുകൃഷി സസ്യകൃഷി ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് നടത്തുന്നവർക്ക് ആവശ്യമായ അറിവുകൾ വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ പിന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓണും ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ അസോള കോഴിത്തീറ്റ ആയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, മത്സ്യത്തീറ്റയും. മത്സ്യത്തിന് വളരെ പ്രിയപ്പെട്ടതാണ് അസോള. മത്സ്യം ഇന്ന് തീറ്റയായിട്ട് ആണ് പ്രധാനമായും അസോള ഉപയോഗിക്കുന്നത്. ജൈവവളമായിട്ട് സസ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ലാഭകരമായ രൂപത്തിൽ നമുക്ക് കോഴികളെ ഇങ്ങനെ വളർത്താൻ സാധിക്കും. കോഴിയാവട്ടെ മത്സ്യമാവട്ടെ അസോള തീറ്റ നൽകിക്കൊണ്ട് നമുക്ക് വളരെ ലാഭകരമായി വളർത്താൻ സാധിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.